പ്രീമിയർ ലബോറട്ടറിയിൽ കോവിഡ് ടെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നു. ആന്റിജനും RT-PCRഉം. ഫോൺ 7560-88-6655. പൊന്നാനി നഗരസഭയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സ്കൂളുകളുടെ പുരോഗതി കേന്ദ്രസംഘം വിലയിരുത്തി. നഗരസഭയിലെ 4 സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വിലയിരുത്തിയത്. പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം നേടിയ പൊന്നാനിയിലെ തെയ്യങ്ങാട് ഗവൺമെന്റ് LP സ്കൂൾ, തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കടവനാട് GFLP സ്കൂൾ, ടൗൺ GMLP സ്കൂൾ എന്നിവിടങ്ങളിലാണ് കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ ആത്തിഫ് റഷീദിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയത്. സംസ്ഥാനത്ത് തന്നെ PMJVK പദ്ധതിയിൽ ഉൾപ്പെട്ട നഗരസഭയായ പൊന്നാനിയിൽ ഈ പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ചതും പ്രവൃത്തികൾ പുരോഗമിക്കുന്നതുമായ പദ്ധതികളാണ് സംഘം സന്ദർശിച്ച് വിലയിരുത്തിയത്. കേന്ദ്ര കി നരേന്ദ്ര മോദി സർക്കാർ സബ്കാ സാത്ത് സബ്കാ വിശ്വാസ് ഓർ സബ്കാ വികാസ് ഓർ സബ്കാ വിശ്വാസ് അർജിത് കർനെ കാ ജിസ് സങ്കൽപ് കെ സാത്ത് കാം കർ റഹി ഹൈ. ഐ എം ഹിയർ ടു വിൻ ദ കോൺഫിഡൻസ് ഓഫ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇൻ കേരള. ഐ എം ഹിയർ what our government is doing for the upliftments of the minority. Appeasement for none and development for all is our motto. We are not looking this as the political issue. It is the basic issue, and we are here for PMJVK visit. Aur ye school ka nirman alpsankhyak mantralay dwara ho raha hai. हमारा उद्देश्य एक ही है, जो प्रधानमंत्री नरेंद्र मोदी जी ने कहा था कि एक हाथ में कुरान और दूसरे हाथ में कंप्यूटर होना चाहिए. देश के हर वर्ग को बराबरी की हिस्सेदारी मिल रही है. अल्पसंख्यक समुदाय, विशेषकर केरला का समुदाय, सरकार की सभी योजनाओं का ज़्यादा से ज़्यादा लाभ उठाकर शिक्षा क्षेत्र में नए आयाम कायम करें. इसलिए आज हम लोग यहाँ पर आए हैं, और लगातार हमारा इस प्रकार का दौरा 4 दिन तक पूरे केरला में रहेगा. आज मलप्पुरम में है, कल त्रिवेंद्रम में रहेंगे. स्टेट लेवल का रिव्यू होगा, एक एक डिस्ट्रिक्ट की रिपोर्ट आएगी, और उसके बाद स्टेट लेवल की और सेंट्रल गवर्नमेंट की जो रिकमेंडेशन होगी वो माइनॉरिटी कमीशन देगा. पद्धति निर्माण मिच रीती मोटर न्यूनपक्ष कमीशन वाइस चेयरमैन आतिफ रशीद പറഞ്ഞു. പൊന്നാനിയിലെത്തിയ സംഘം ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് പദ്ധതി പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയത്. പദ്ധതികളുടെ പൂർത്തീകരണം വിജയകരമായി പൂർത്തീകരിച്ച തദ്ദേശ സ്ഥാപനങ്ങളെ കണ്ടെത്തി ഇവർക്കായി കൂടുതൽ പദ്ധതികൾ അനുവദിക്കുമെന്ന് കേന്ദ്ര വഖഫ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് നൌഷാദ് പറഞ്ഞു. ഈ ക്ലാസ് റൂം 1 മുതൽ 4 വരെയുള്ള സ്റ്റാൻഡേർഡുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെ മനോഹരമായ രീതിയിലാണ് നമ്മുടെ ഈ ക്ലാസ് റൂമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതേപോലെ അതിനോടനുബന്ധിച്ചിട്ടുള്ള വാഷ്റൂം ശുചിമുറികളെ, അതേപോലെ കുഞ്ഞുങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാകുന്നതിനുള്ള ഫെസിലിറ്റികൾ, അതേപോലെ തന്നെ അടുക്കള സൗകര്യം. നമ്മുടെ സംസ്ഥാന സർക്കാർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവർ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ വൃത്തിയായിട്ടും നല്ല കൃത്യതയോടെയും അത് പാചകം ചെയ്യുന്നതിനുള്ള സംവിധാനം, അപ്പോൾ അതൊക്കെ വളരെ വേണ്ട രീതിയിൽ ഇപ്പോൾ ഇത് നോക്കിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഏത് തരത്തിലാണോ എന്തുദ്ദേശത്തിലാണോ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് ഈ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ അവരുടെ സൗകര്യത്തിന് വേണ്ടി ഈ തുക, ഇത്തരം പദ്ധതികൾ കൊണ്ടുവന്ന് തുക വിനിയോഗിക്കുന്നത്, അതേ അർത്ഥത്തിൽ തന്നെ ഇവിടെ ലഭ്യമായിട്ടുള്ള തുക ഈ സ്ഥാപനത്തിൽ വിനിയോഗിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് ഇവിടെ പരിശോധന നടത്തിയതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഡയറക്ടർ MB മൊയ്തീൻകുട്ടി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഫാത്തിമ, തിരൂർ RDO, പൊന്നാനി തഹസിൽദാർ TN വിജയൻ തുടങ്ങിയവരും സന്ദർശനത്തിൽ പങ്കെടുത്തു. NCV ന്യൂസ്, പൊന്നാനി.